ഇന്ന് ഞാനൊരു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കഥ പറഞ്ഞു തരാം. ഈ കഥയിലെ അപ്പൂപ്പനും അമ്മൂമ്മയും ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരപ്പൂപ്പനും അമ്മൂമ്മയുമാണ്. അപ്പോൾ ഒരു ദിവസം ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഇത്തിരി നേരം ഉറങ്ങി എഴുന്നേറ്റപ്പം അപ്പൂപ്പൻ അമ്മൂമ്മയോട് ചോദിച്ചു, ഇന്ന് നമ്മൾ ചായയുടെ കൂടെ എന്ത് കഴിക്കും? അമ്മൂമ്മ ചോദിച്ചു, എന്ത് കഴിക്കും? അപ്പൂപ്പൻ പറഞ്ഞു, നമുക്കിന്നൊരു കൊഴുക്കട്ട ഉണ്ടാക്കി കഴിച്ചാലോ. അമ്മൂമ്മ പറഞ്ഞു, ഓ ശരി, നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പൂപ്പൻ പറഞ്ഞു, വാ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. രണ്ടുപേരുടെ അടുക്കളയിൽ ചെന്നിട്ട് അരിപ്പൊടിയെടുത്ത് നന്നായിട്ട് കുഴച്ചു. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ച്, നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചിട്ട് അപ്പൂപ്പൻ തേങ്ങയൊക്കെ തിരുമി ശർക്കരയൊക്കെ ചേർത്ത് ഏലക്കയൊക്കെ ചേർത്ത് അത് മാവിനകത്ത് വെച്ച് ഉരുട്ടി ആവിയിൽ പുഴുങ്ങി നല്ല ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി. കൊഴുക്കട്ട വെന്ത് വന്നപ്പം അടുക്കളയിലും മുറ്റത്തും ഒക്കെ നല്ല മണം വന്നു. മണം വന്നപ്പം അവരുടെ വീട്ടിലൊരു കുറിഞ്ഞിപ്പൂച്ച ഉണ്ടായിരുന്നു. കുറിഞ്ഞിപ്പൂച്ച മുറ്റത്ത് കിടന്ന് വിചാരിച്ചു, ആഹാ നല്ല മണം വരുന്നു, അപ്പൂപ്പനും അമ്മയും കൊഴുക്കട്ട തിന്നുമ്പോൾ ഒരു കഷ്ണം താഴെ വീഴുമായിരിക്കും, അപ്പോൾ എനിക്കൊരു കഷ്ണം കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കുറിഞ്ഞിപ്പൂച്ച ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ചൂട് കൊഴുക്കട്ട ഒരു പാത്രത്തിലെടുത്ത് മേശപ്പുറത്ത് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ഈ കൊഴുക്കട്ടയുടെ കൂടെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. അപ്പൂപ്പൻ പറഞ്ഞു, ഓ ശരി, നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. രണ്ടുപേരുടെ അടുക്കളയിൽ ചെന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. ചുക്ക് കാപ്പിയിലേ അവർ പഞ്ചസാരയല്ല ഇടുന്നത്, അവർ ചക്കര ഇടുന്നത് കരിപ്പെട്ടി. അപ്പോൾ ഈ കരിപ്പെട്ടി ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കണം. അപ്പൂപ്പൻ ഒരു പുച്ചാത്തിയൊക്കെ എടുത്ത് കരിപ്പെട്ടി ചുരണ്ടാൻ തുടങ്ങിയ സമയത്ത് മേശപ്പുറത്തിരുന്ന കൊഴുക്കട്ട വിചാരിച്ചു, ഹാ എന്ത് സുന്ദരം കൊഴുക്കട്ടയാണ് ഞാൻ, എന്നെപ്പോലെ വേറെ ആരുണ്ട് ഈ അപ്പൂപ്പൻ്റെ ഈ കുഞ്ഞ് വീടിനകത്ത്, ഈ കരി പിടിച്ച വീടിനകത്ത് ഇരിക്കേണ്ട ആൾ വല്ലതും ആണോ ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാ? ഞാൻ രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ മേശപ്പുറത്തിരിക്കേണ്ട ആളാ. അങ്ങനെ ഇപ്പം ഈ അപ്പൂപ്പൻ അമ്മൂമ്മ എങ്ങനെ തിന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൊഴുക്കട്ട മേശപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി ഒരോട്ടം വെച്ചു കൊടുത്തു. അപ്പൂപ്പ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ദാ കൊഴുക്കട്ട ഉരുണ്ടുരുണ്ടുരുണ്ട് മുറ്റത്തോട്ട് പോന്നു. അപ്പൂപ്പ നിക്കട അവിടെ എന്നും പറഞ്ഞ് കൊഴുക്കട്ടയുടെ പുറകെ ഓടി. അമ്മൂമ്മ നോക്കിയപ്പോൾ ദാ അപ്പൂപ്പൻ കൊഴുക്കട്ടയുടെ പുറകെ ഓടുന്നു. അമ്മൂമ്മ അപ്പൂപ്പൻ്റെ പുറകെ ഓടി. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ കൊഴുക്കട്ടയുടെ പുറകെ ഓടി വരുന്നത് ആര് കണ്ടു? കുറിഞ്ഞിപ്പൂച്ച കണ്ടു. കുറിഞ്ഞിപ്പൂച്ച അവർ രണ്ടുപേരുടെയും പുറകെ ഓടാൻ തുടങ്ങി. മൂന്ന് പേരോട് ഓടി. കൊഴുക്കട്ട ഉരുണ്ടുരുണ്ടുരുണ്ട് മുറ്റം കടന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പം അവരുടെ വീട്ടിലൊരു പാണ്ടംപട്ടിയുണ്ട്. പാണ്ടംപട്ടി നോക്കിയപ്പോൾ ദാ കൊഴുക്കട്ടയുടെ പുറകെ അപ്പൂപ്പൻ ഓടുന്നു, അമ്മൂമ്മ ഓടുന്നു, കുറിഞ്ഞിപ്പൂച്ച ഓടുന്നു. പാണ്ടംപട്ടി വിചാരിച്ച് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഞാനും ഓടാം. അങ്ങനെ കൊഴുക്കട്ടയുടെ പുറകെ അപ്പൂപ്പൻ ഓടുന്നു, അമ്മൂമ്മ ഓടുന്നു, കുറിഞ്ഞിപ്പൂച്ച ഓടുന്നു, പാണ്ടംപട്ടി ഓടുന്നു. അപ്പം അവരുടെ വീട്ടിലൊരു പൂവാലിപ്പശു ഉണ്ടായിരുന്നു. പൂവാലിപ്പശു ഒരു നല്ല പശു. അപ്പൂപ്പൻ പൂവാലിപ്പശുവിനെ കെട്ടിയൊന്നും ഇടത്തില്ല. അപ്പൂപ്പൻ രാവിലെ പശുവിനെ പുറത്തോട്ട് തുറന്നു വിടും. പശു പറമ്പിലൊക്കെ പോയി പുല്ലൊക്കെ തിന്ന് കറക്കാറാവുമ്പം തൊഴുത്തിൽ വന്ന് നിന്നോളും. അത്ര നല്ല പശുവാണ്. പശു ഇങ്ങനെ നോക്കിയപ്പോൾ ദാ ഒരു കൊഴുക്കട്ട ഓടിപ്പോന്നു, പുറകെ അപ്പൂപ്പൻ ഓടുന്നു, അതിന് പുറകെ അമ്മൂമ്മ ഓടുന്നു, അതിന് പുറകെ കുറിഞ്ഞിപ്പൂച്ച ഓടുന്നു, അതിൻ്റെ പുറകെ പാണ്ടൻ പട്ടി ഓടുന്നു. ആഹാ ഞാനും ഓടിക്കളയാം എന്ന് വിചാരിച്ച് പൂവാലി പശുവും കൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ പൂവാലി പശു ഓടി ഓടി എല്ലാവരും കൂടെ പാടത്ത് ചെന്നു. അപ്പോൾ പാടത്ത് കുറേ പണിക്കാരുണ്ട്. അവർ നോക്കിയപ്പോൾ ദാ ഒരു കൊഴുക്കട്ട ഉരുണ്ടുരുണ്ട് ഓടിപ്പോന്നു. കൊഴുക്കട്ടയുടെ പുറകെ അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ്റെ പുറകെ അമ്മൂമ്മയുണ്ട്, അമ്മൂമ്മയുടെ പുറകെ കുറിഞ്ഞ് പൂച്ചയുണ്ട്, അതിൻ്റെ പുറകെ പാണ്ടൻ പട്ടിയുണ്ട്, അതിൻ്റെ പുറകെ പൂവാലി പശുവുണ്ട്. ആൾക്കാരെല്ലാവരുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്കാരി കൊഴുക്കട്ട ഓടി 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 ആറിൻ്റെ കരയിൽ ചെന്നു. ആറിൻ്റെ കരയിൽ ചെന്നപ്പം ആറിൻ്റെ കടവിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആരാ? ഒരു കുറുക്കൻ. കുറുക്കൻ നല്ല ഉറക്കമായിരുന്നു. ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ദാ ഓടി വരുന്ന ഒരു സുന്ദരം കൊഴുക്കട്ട. കുറുക്കൻ ചോദിച്ചു, എന്താ? കൊഴുക്കട്ട പറഞ്ഞു, ഞാൻ രാജകൊട്ടാരത്തിൽ പോകാൻ വേണ്ടി ഓടിയതാണേ, പക്ഷെ ദാ നോക്ക് ഇത്രയും ആൾക്കാരെന്നെ പിടിക്കാൻ വരിക, എന്തു ചെയ്യും? അപ്പോൾ
കുറുക്കൻ പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാമല്ലോ. ദാ നീ എൻ്റെ പുറത്തോട്ട് കയറിക്കോ, ഞാൻ നിന്നെ അക്കരെ കടത്തി വിടാം. അക്കരെയാണ് രാജാവിൻ്റെ കൊട്ടാരം. ഓ ആണോ? കോഴിക്കട്ട വേഗം ഒറ്റച്ചാട്ടത്തിന് കുറുക്കൻ്റെ പുറത്ത് കയറി. കുറുക്കൻ വെള്ളത്തിലിറങ്ങി തുടങ്ങി. അപ്പോൾ ദാ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും കുറിഞ്ഞിപ്പൂച്ചയും പാണ്ടൻ പട്ടിയും പൂവാലിപ്പശുവും പണിക്കാരും എല്ലാം കരയിൽ വിഷമിച്ച് നിൽക്കുന്നു. കോഴിക്കട്ടയ്ക്ക് സന്തോഷം സഹിച്ചില്ല. അവൻ കുറുക്കൻ്റെ പുറത്തിരുന്ന് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, മതി മതി കേട്ടോ ചിരിച്ചത്, നീ എൻ്റെ പുറത്തിരുന്നിട്ടേ, എൻ്റെ പുറം നന്നായിട്ട് നോവുന്നുണ്ടേ, ഇത്തിരി മേലേക്കൊന്ന് കയറിയിരുന്നു. അപ്പോൾ കോഴിക്കട്ട ഉരുണ്ടുരുണ്ട് മേലേക്ക് കയറി കുറുക്കൻ്റെ തലയിൽ കയറിയിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു, കൊഴുക്കട്ടെ നീ നല്ല ഭാരമുള്ള കൊഴുക്കട്ടെ കേട്ടോ, എനിക്ക് നന്നായിട്ട് തലവേദനിക്കുന്നു, നീ ഒരു കാര്യം ചെയ്, ഇത്തിരി മുന്നോട്ട് നീങ്ങിയിരുന്നു. അപ്പോൾ കൊഴുക്കട്ടെ എന്ത് ചെയ്തു, ഇത്തിരി കൂടെ മുന്നോട്ട് നീങ്ങി കുറുക്കൻ്റെ മൂക്കിൽ കയറിയിരുന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, കൊഴുക്കട്ടെ ഇത്തിരി കൂടെ മുന്നോട്ട് കയറിയിരുന്നു കേട്ടോ, ദാ എന്ന് പറഞ്ഞ് നാക്കം കൊണ്ട് നീട്ടിക്കൊടുത്തു. നാക്ക് നീട്ടിക്കൊടുത്തപ്പോഴോ കോഴിക്കട്ട ചാടി നാക്കയിലോട്ട് കയറിയിരുന്നു. അം കുറുക്കൻ വായടച്ചു. അഹങ്കാരി കോഴിക്കട്ട കുറുക്കൻ്റെ വയറ്റിലെത്തി. കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ആഴ്ച അടുത്ത കഥ.